തൃശ്ശൂരിൽ 6 കിലോ കഞ്ചാവ് പിടിച്ചു. സിറ്റി പോലീസ് ലഹരിവിരുദ്ധ വിഭാഗമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ കുന്നംകുളം കാണിപ്പയ്യൂർ സ്വദേശി മെജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് വാങ്ങിയത് എന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം പുനലൂരിൽ വനാതിർത്തിയോട് ചേർന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പുനലൂർ ചാലിയക്കര പാതയിൽ വിളക്കുവട്ടം പത്തുംപറ പാലത്തിന് സമീപത്ത് നിന്നാണ് ചെടി കണ്ടെത്തിയത്. ഇത് നശിപ്പിച്ചു. തൃശൂരിൽ 6 കിലോ കഞ്ചാവ് പിടിച്ചു. സിറ്റി പോലീസ് ലഹരിവിരുദ്ധ വിഭാഗമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ കുന്നംകുളം കാണിപ്പയ്യൂർ സ്വദേശി മെജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് വാങ്ങിയത് എന്ന് പോലീസ് പറഞ്ഞു. ഇവർ ജനങ്ങൾക്ക് എന്നും അത്യാവശ്യമുള്ള ലോണ്ടറി ബിസിനസ് ചെയ്ത് മാസം 3 ലക്ഷം രൂപയോളം ലാഭമുണ്ടാക്കുന്നു. നിങ്ങൾക്കും ഇത് പഠിക്കണോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൊല്ലം പുനലൂരിൽ വനാതിർത്തിയോട് ചേർന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പുനലൂർ ചാലിയക്കര പാതയിൽ വിളക്കുവട്ടം പത്തുംപറ പാലത്തിന് സമീപത്ത് നിന്നാണ് ചെടി കണ്ടെത്തിയത്. ഇത് നശിപ്പിച്ചു. തൃശൂരിൽ 6 കിലോ കഞ്ചാവ് പിടിച്ചു. സിറ്റി പോലീസ് ലഹരിവിരുദ്ധ വിഭാഗമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ കുന്നംകുളം കാണിപ്പയ്യൂർ സ്വദേശി മെജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് വാങ്ങിയത് എന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം പുനലൂരിൽ വനാതിർത്തിയോട് ചേർന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പുനലൂർ ചാലിയക്കര പാതയിൽ വിളക്കുവട്ടം പത്തുംപറ പാലത്തിന് സമീപത്ത് നിന്നാണ് ചെടി കണ്ടെത്തിയത്. ഇത് നശിപ്പിച്ചു. തൃശൂരിൽ 6 കിലോ കഞ്ചാവ് പിടിച്ചു. സിറ്റി പോലീസ് ലഹരിവിരുദ്ധ വിഭാഗമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ കുന്നംകുളം കാണിപ്പയ്യൂർ സ്വദേശി മെജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് വാങ്ങിയത് എന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം പുനലൂരിൽ വനാതിർത്തിയോട് ചേർന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പുനലൂർ ചാലിയക്കര പാതയിൽ വിളക്കുവട്ടം പത്തുംപറ പാലത്തിന് സമീപത്ത് നിന്നാണ് ചെടി കണ്ടെത്തിയത്. ഇത് നശിപ്പിച്ചു.